തുടർച്ചയായി അധികാരം കിട്ടിയപ്പോൾ പാർട്ടി തന്നെ ഇല്ലാതായി പോയ അനുഭവം ബംഗാളിൽ നിന്ന് കേരളവും ഉൾക്കൊള്ളണമെന്ന് സിപിഎം നിർദ്ദേശിച്ചു. സർക്കാരിനെ എല്ലാവരുടെയും സർക്കാരാണെന്ന് കണക്കാക്കാനായില്ലെങ്കിൽ അത് നാശത്തിന് വഴിയൊരുക്കും. പാർട്ടി പ്രവർത്തനം എന്നാൽ ദൈനംദിന സർക്കാർ പ്രവർത്തനങ്ങളിൽ ഇടപെടലല്ല. ഇത് പാർട്ടി സെൽഫർണം എന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടും. ആ രീതി വേണ്ടെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സിപിഎമ്മിന്റെ അടിത്തറ അടിസ്ഥാന ജനവിഭാഗങ്ങളിലാണ്. അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയുക എന്നത് പ്രധാനമാണ്. എങ്കിലേ തന്റെ സർക്കാരാണിതെന്ന ബോധത്തിലേക്ക് പാവപ്പെട്ടവരെ എത്തിക്കാനാകൂ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ഉറപ്പാക്കുന്ന പ്രവർത്തനമാണ് സർക്കാർ പിന്തുടരേണ്ടത്. സർക്കാർ പാർട്ടി സഖാക്കളെ മാത്രം പരിഗണിക്കുന്ന ഒന്നായി മാറരുത്. അത് മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് പാർട്ടിയെ ഒറ്റപ്പെടുത്തും. നീതിയുക്തമായ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് സിപിഎമ്മിന്റെ അടിത്തറ വിപുലപ്പെടുത്തണം. ജനങ്ങളുടെ ദുഃഖവും പ്രയാസവുമാണ് വർഗീയ ശക്തികളടക്കം ചൂഷണം ചെയ്യുന്നത്. ഹിന്ദു കുടുംബങ്ങളിൽ ആർഎസ്എസ് ഇടപെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞാൽ ഛിദ്രശക്തികൾക്ക് നുഴഞ്ഞുകയറാൻ അവസരമുണ്ടാകില്ല. കഴിഞ്ഞകാല ത്യാഗങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാനാകില്ല. വർത്തമാനകാലങ്ങളിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഇടപെട്ട് ജനങ്ങളെ നയിക്കാൻ പ്രാപ്തരാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ പാർട്ടി അംഗങ്ങൾക്ക് കഴിയണം. അതുപോലെ സർക്കാർ ഫയലുകളും വിവരങ്ങളും ചോരാതിരിക്കാൻ ജാഗ്രത വേണമെന്നാണ് മന്ത്രിമാർക്കുള്ള നിർദ്ദേശം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഫയലുകൾ പലതും പ്രതിപക്ഷത്തിന് നൽകുന്ന രീതി ഉദ്യോഗസ്ഥരിലുണ്ടായിരുന്നു. തുടർഭരണം വന്നപ്പോൾ അന്ന് തലമുക്കിയ ശക്തികൾ ദുർബലപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രതയുണ്ടാകണം. ഭരണതലത്തിൽ ഏറെ അനുഭവ സമ്പത്തുള്ളവരാണ് ഉദ്യോഗസ്ഥർ. അവരുടെ കാര്യശേഷി പ്രയോജനപ്പെടുത്തണം. ഉദ്യോഗസ്ഥ സംവിധാനം മന്ത്രിക്കും മന്ത്രിയുടെ ഓഫീസിനും കീഴിൽ തന്നെ നിർത്തുന്നതിന് ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഫയലിൽ പ്രത്യേക തീരുമാനമെടുക്കുന്നതിന് മുൻപ് മന്ത്രി ഉദ്യോഗസ്ഥതല ചർച്ച നടത്തണം. വകുപ്പിൻ്റെ തീരുമാനം പിന്നീട് മന്ത്രി തിരുത്തുന്ന സ്ഥിതി ഉണ്ടാകരുത്. അത് പ്രതിപക്ഷ പ്രചാര കോലാഹലത്തിന് വഴിവെക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു.